താൻ പാടുന്നു പറഞ്ഞിട്ട് എന്താ പടഞ്ഞ്? പേടിച്ചിട്ടൊന്നല്ല. പേടിയോ? ആര്? അതല്ല, വലിയ വലിയ പാട്ടുകാരൊക്കെ വരല്ലേ, നമ്മൾ അതിനടക്കി. അത് ശരിയാ. ഈ ജൂനിയർ ഏഴ്സാസ് ഒന്നും വരാൻ പോണില്ല, വന്നാ തന്നെ ഏതെങ്കിലും ഡൂക്കിലായിരിക്കും. താൻ നോക്കിക്കോ. ഈ ക്ലബിന്റെ ഭാരവാഹികൾ ആരെങ്കിലും? ഞാനാണ് വൈസ് പ്രസിഡന്റ്. ഓ, ഞാൻ ജൂനിയർ യേശുദാസ് ശശികുമാർ. ഞാൻ സന്തോഷ്. ഓ, ഇത് രാജപ്പൻ, മെമ്പറാ, പാടും. ഹലോ. ഹലോ. കണ്ണാടി കൂടി വെള്ളടിക്കായിരുന്നു. യാത്ര ആകെ പ്രശ്നം എന്ന് തോന്നുന്നു. ട്രെയിനിൽ എ സി തണുപ്പടിച്ചിട്ട് തൊണ്ടയ്ക്കൊരു കേട്ടില്ലേ, അതാ എന്റെ ഒരു ചുക്കോള. തത്തമംഗലത്തല്ലേ സ്ഥലം? അവിടുന്ന് ട്രെയിനോ? അത് തത്തമംഗലത്തുനിന്ന് കാറില്, കാറില് പാലക്കാട് വന്നു. പാലക്കാടുന്ന് ട്രെയിൻ പിടിച്ചു. കാർ യാത്ര. ഹോ, ഈ പൊടി അടിച്ച അപ്പ തുടങ്ങും തുമ്മലും മൂക്കടപ്പും. ഹലോ. ഇവിടെ വന്നിറങ്ങിയപ്പോ സ്റ്റേഷനിലാരെങ്കിലും കാറുമായിട്ട് കാത്തിക്കുന്ന കരുതിയേ. യാവാടെ, ഇതാണ് ഈ ചെറിയ ക്ലബുകൾക്കൊന്നും പാടാൻ ഞാൻ പോവാത്തെ കാര്യം. പറഞ്ഞ കാശ് കിട്ടും, പക്ഷേ ഇറസ്പോൺസിബിളാ. കേട്ടോ, എന്റെ കാശാ, എനിക്ക് പോണം. നമുക്ക് ഈ ഓട്ടോയിൽ തന്നെ മെനോസന്റെ വീട്ടിലേക്ക് പോവാം. അവിടെ റിഹേഴ്സലും താങ്കളുടെ താമസവും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ല ഹോട്ടലൊന്നും ഇല്ലേ? നല്ല ഹോട്ടലൊന്നും ഇല്ല. ഈ മേനോന്റെ വീട്ടില് സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും? സൗകര്യം ഉണ്ടോന്നോ? വാഴപ്പള്ളി മേനോന്മാര് ഇവിടുത്തെ വലിയ തറവാട്ടുകാരാ. ഓഹോ. കൃഷ്ണ രക്ഷിച്ചു, ഇപ്പഴാണ് ശ്വാസം നേരെ വീണത്. വരാ വരാ വരാ. യേശുദാസ് അല്ലേ? അതെ. ഒരു താടിയുടെ കുറവുണ്ട്. ഓ അല്ല, യേശുദാസിന് നല്ലൊരു സുന്ദരൻ താടിയുണ്ട്. ആദ്യ അസൂയ കളയാ, എന്നാലും നീയൊക്കെ നന്നാവൂ. ഒരു 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 പരിചയപ്പെട്ടില്ലല്ലോ. പറക്കൽ കോവിലെ ഒന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. അയ്യോ, പ്രസിദ്ധാണേ ആ കോലോത്തെ. ലീലാവതി തമ്പുരാട്ടി കലാമണ്ഡലത്തിൽ മ്യൂസിക് ടീച്ചറാ. ഇത് തമ്പുരാട്ടിയുടെ ഒരേ ഒരു മോള് ലതാവർമ്മ. സംഗീതത്തിൽ ജനിച്ചു, സംഗീതത്തിൽ വളർന്നു, സംഗീതമേ ജീവിതം. ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. പാടാൻ ചെറിയമ്പുരാട്ടെ കിട്ടിയത് എന്റെ ഭാഗ്യല്ല, താങ്കളുടെ ഭാഗ്യ. ശശികുമാര് ശാസ്ത്രീയമായി പഠിച്ചിട്ടുണ്ടോ? ഓ, ആരാണ് ഗുരു? ഗുരു കോളേജിലെ പഠിച്ചത്, പാലക്കാട് ചെമ്പൈ സംഗീത കോളേജ്. അപ്പൊ പ്രഭാകരവർമ്മയെ പിന്നെ അറിയും. പക്ഷെ ഞാൻ മെയിനായിട്ട് ഈ വീട്ടിലെ മുത്തച്ഛനും അച്ഛനും അമ്മയും ഒക്കെ പാടുമായിരുന്നേ. അവര് പാടുന്നത് കേട്ട് കേട്ടാ എനിക്ക് ശരിക്കും ഈ വാസന ഉണ്ടായതന്നെ അല്ലേ. ഞാൻ പറഞ്ഞില്ലേ മേന്നെ, ഈ കലാ സംഗീതം ഒക്കെ പറയണത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന സിദ്ധിയാ. അതെ അതെ. എന്നാ പിന്നെ ഞാൻ വഹിക്കണില്ല. ഓട്ടോറിക്ഷയുടെ കാശ്. ആ, ഒരു കാര്യം ചെയ്യ്, തമ്പുരാട്ട് ഒന്ന് കലാമണ്ഡലത്ത് കൊണ്ടുപോകും, എന്നിട്ട് കമ്മിറ്റി ഹൗസിൽ മേടിച്ചോ, ഞാൻ പറഞ്ഞു പറഞ്ഞോ. ശരി. ആ, അപ്പൊ കേക്കാൻ ഞാനും വരണുണ്ട്. വരണല്ലോ. കേട്ടില്ലേ പറഞ്ഞത്? അപ്പോ യാത്രയൊക്കെ സുഖമായിരുന്നു? കുഴപ്പമൊന്നുമില്ല, പക്ഷേ ശബ്ദം. എന്തത്? ചുക്കോള. ഓ, ദാസേട്ടൻ ഇതാ കുടിക്ക. ഏത് ദാസേട്ടൻ? യേശുദാസേ. ഓ, ഇതിനൊക്കെ നല്ല ഉഗ്രൻ സാധനം ഞാൻ തകിച്ചുതരാം. ചുക്കും കുരുമുളകും അഴിമോദകവും ഇരട്ടിമതിൽ കിട്ടിട്ട് നല്ല കടുപ്പത്തുള്ളൊരു കാപ്പി. തൊണ്ടുണ്ടല്ലോ, കുയിൽനാഥവും കുയിൽനാഥം.